നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ സാനോജ്. കലൂർ മണപ്പാട്ടിപ്പറമ്പ് അങ്കണവാടി 95 നമ്പർ പ്രവേശനോത്സവം നടത്തി. 65 ഡിവിഷൻ കൗൺസിലർ രജനീമണിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രവേശനോത്സവം നടന്നത്. വാർത്തകൾ കാണാം. ബാലപ്രിയ ദൈവമേ, ബാലരായ ഞങ്ങളെ പ്രീതിയോടെ നോക്കണേ, നിത്യവും നീ കാക്കണേ. സൂര്യശോഭമങ്ങിപ്പോയി പേടിയുള്ള രാത്രിയിൽ, ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുത്തു കാക്കണേ. വളരെ ഭംഗിയായി പോകുന്ന രണ്ട് അംഗനവാടികളാണ് എൻ്റെ ഡിവിഷനിലുള്ളത്. ടീച്ചറുമതെ, ഹെൽപ്പറുമതെ വളരെ വിനയത്തോടുകൂടി കുട്ടികളോട് പെരുമാറുകയും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊടുക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് ഞാനിവിടെ വന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എനിക്കിവിടുത്തെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ വരുന്നതാണ്. നല്ല കുട്ടികളോടുള്ള പെരുമാറ്റവും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നല്ല നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം വളരെ ഭംഗിയായി നടക്കുന്ന രണ്ട് അംഗനവാടികളാണ് നമ്മുടെ ഡിവിഷനിലുള്ളത്. ഇന്നിവിടെ നിന്ന് പോകുന്ന കുഞ്ഞുമക്കളെയും ഇന്നിവിടെ എത്തിച്ചേർന്ന കുഞ്ഞുമക്കളെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ചേരുന്നു. ടീച്ചറിനെ പ്രത്യേകം എൻ്റെ പേർക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. കാരണം എൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞുങ്ങളുടെ പേരിലുള്ളത്. ഇവിടെ അച്ഛൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അമ്മമാർക്കും രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും, കൂടാതെ കമ്മിറ്റി അംഗങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്താവശ്യം ഉണ്ടായാലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ജൂൺ 4 നമ്മുടെ അംഗൻവാടിയിൽ പ്രവേശനോത്സവമാണ്. അംഗൻവാടിയിൽ 1 വർഷം 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ പ്രവേശനോത്സവം നടത്തുന്നത്. ജൂണിലും അതുപോലെ തന്നെ നവംബർ 1 കേരള പിറവിയിടന്നുമാണ് നമ്മൾ പ്രവേശനോത്സവം ചെയ്യുന്നത്. ഇത് ഏതാനും ചെറിയ കുട്ടികൾ പുതിയതായിട്ട് വന്നിവിടെ ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അതുപോലെ പഠനം കഴിഞ്ഞ് വേറെ സ്കൂളുകളിലേക്ക് ഉപരിപഠനത്തിനായിട്ട് പോകുന്ന കുട്ടികളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയാണ് നമ്മൾ പുതിയ കുഞ്ഞുങ്ങളെ അംഗൻവാടിയിലേക്ക് സ്വാഗതം ചെയ്തത്. നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 ഭാഗമായിട്ടാണ് നടത്തുന്നത്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, പിന്നെ പ്രീ സ്കൂള്, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക്, അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമ്മുടെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഏതാനും നമ്മുടെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ. അതുപോലെ നമ്മുടെ അംഗൻവാടിയുടെ നല്ല പ്രവർത്തനത്തിന് പറയുമ്പോൾ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്, ജനപങ്കാളിത്തമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. നമ്മുടെ സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായമോ മറ്റു സഹായമോ അതിലുപരി വേണ്ടത് നമ്മുടെ ജനങ്ങളുടെ, അംഗൻവാടിയുടെ പ്രദേശത്തെ ജനങ്ങളുടെ പങ്കാളിത്തം. അപ്പം നല്ല പങ്കാളിത്തമുള്ള ഒരു ഏരിയയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അംഗൻവാടി പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ മകന് ചെറിയൊരു സ്പീച്ചിൻ്റെ ചെറിയൊരു പ്രശ്നമായിട്ട് കഴിഞ്ഞ അവന് 5 വയസ്സ് ആയി തുടങ്ങിയ സമയത്താണ്, 3 വയസ്സ് മുതൽ കൊറോണയുടെ പ്രശ്നം വരുന്നു. 2 വർഷം അവന് സ്കൂളിലൊന്നും ചേർക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത്. ആ സമയത്തിന് ഈ അംഗനവാടിനെ കുറിച്ച്, അംഗനവാടി സർക്കാർ തുറക്കണ ഒരു സമയത്ത് ഞാനിവിടെ ഈ ബേബി ടീച്ചറെ കാണാൻ വന്ന സമയത്ത് എൻ്റെ ഡിവിഷൻ വേറെയാണ്, അപ്പോൾ ഇവിടെ ചേർക്കാനുള്ളൊരു സാങ്കേതിക ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞപ്പോൾ അന്നേരം കൗൺസിലറെ വിളിച്ച് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേർക്കാമെന്ന് ആദ്യം എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കൗൺസിലറെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ ടീച്ചറെ നേരിട്ട് വിളിച്ച് പിറ്റേ ദിവസം ഞാൻ ഈ അംഗനവാടിയിലെ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞിവിടെ വന്നതിന് ശേഷം എൻ്റെ മകനിവിടെ ചേർത്ത് ഈ സമയം വരെ എൻ്റെ മകനെ കണ്ടിട്ടുള്ള ഒരു വളർച്ചയും അവൻ്റെ സംസാരത്തുകളും ഈ ടീച്ചറെ ഭാഗത്തു നിന്നുള്ളതും ഇവിടെ ആൻറ്റിയുടെ മോൾ ടീച്ചറുടെ ഭാഗത്തും മോൾ ചേച്ചിയുടെ ഭാഗത്തും കിട്ടിയ ഒരു എന്താ സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം എൻ്റെ മകനെ വന്ന ഈ 3 മാസത്തിനുള്ളിൽ കിട്ടിയ ഒരു സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം പലതും അവൻ പറയാൻ തുടങ്ങി, പല വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങി. മണപ്പാട്ടിപ്പറമ്പ് 95 അംഗനവാടിയുടെ പ്രവേശനോദ്ഘാടനം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നല്ല ഒരു അംഗനവാടി എന്ന് പേര് കിട്ടിയ ഈ അംഗനവാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ബേബി ടീച്ചർക്കും മോളിക്കും എല്ലാവിധ ആശംസകളും നേരുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയലാണ് എൻ്റെ ചടങ്ങ്.
അപ്പം ഇവിടെ വന്നിരിക്കുന്ന അമ്മമാർക്കും കുട്ടികൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പുതിയ കുട്ടികളോട് എത്തിയിട്ടുണ്ട്. അവർക്കും അവരുടെ അമ്മമാർക്കും എല്ലാ കുടുംബത്തിനും ഞങ്ങളുടെ അംഗൻവാടിയുടെ പേരിലും ഈ കമ്മിറ്റിക്കാരുടെ പേരിലും എല്ലാവർക്കും നന്ദി പറയണം. ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ നമ്മൾ കണ്ടു വളർന്നോളിൻ. ഓലഞ്ഞാലി കിളിയോടൊപ്പം ഒത്തുപറന്നോളിൻ, ഒത്തിരി 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 കാര്യമോർത്തു നടന്നോളിൻ നമ്മൾ ഓർത്തു നടന്നോളിൻ. ഒത്തുപിടിച്ചോളിൻ നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ നമ്മൾ കണ്ടു വളർന്നോളിൻ. കഴിഞ്ഞ കാലം എത്രയും ഓർമ്മയായും കോവിഡിൻ്റെ അതിജീവനവുമെല്ലാം കഴിഞ്ഞ് കുട്ടികൾ ഇനി പഠിച്ചും കളിച്ചും വളരട്ടെ. ഇവർക്കെല്ലാവർക്കും ലൈഫ് കൊച്ചിയുടെ പേരിലും ആശംസകൾ അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് സനോജ്, ലൈഫ് കൊച്ചി. We'll be right back.